ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بعلوم عقبى نافعة للبلاء وقد الفقاهة في مصالح ديننا وإرادة بتفقه رب العلا فقهاؤنا قد تابعوا في فقههم لا غير فاتبع في الجميع لتفضلا വഅയ്മത്തുൻ നമ്മുടെ ഇമാമിങ്ങൾ ഉദാഹരണത്തിന് ഷാഫി ഇമാമിനെ പോലെ വനഹമിഹി അവർ പോലാത്ത പലരുണ്ട്. അവര് കാനു ആയിരുന്നു അല സിത്തിൻ ഖിസാലിൻ താഴെ പറയുന്ന ആറ് കാര്യങ്ങളെ മേലിൽ കുമ്മല അവർ ഏറ്റവും പൂർത്തീകരിച്ചവരായിരുന്നു. എന്തെല്ലാണ്? ഒന്ന് സുഹുദ്, രണ്ട് സ്വലാഹ്, മൂന്ന് ഇബാദത്ത്, നാല് ഇൽമുഹും ബിഉലൂമി ഉഖബ. അപ്പം ആ ബരി തന്നെ ഇത്ര നാല് കാര്യമുണ്ട്. ഒന്ന് സുഹുദ്. സുഹുദ് എന്ന് പറഞ്ഞാൽ ഈ പേക്കെല്ലാം കെട്ടിയിട്ട് കാട്ടിലേക്ക് പോക്കല്ലേ. രണ്ട് സലാഹ്, മൂന്ന് ഇബാദത്ത്, നാല് ഉലൂമുഹും ബിഉലൂമി ഉഖബ, ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ഉലൂമു ഉഖബനെ കൊണ്ടുള്ള അഗാധമായ ഇൽമ്. അങ്ങനത്തെ എങ്ങനത്തെ ഇൽമ? നാഫിയാത്തിൽ ഇൽമല, മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഇൽമിൻ്റെ ഉടമകളായിരുന്നു. നാലെണ്ണ ഇല്ലേ? വഖദൽ ഫഖാഹത്തു ഫീ മസാലിഹി ദീനിന, നമ്മുടെ ദീനിൻ്റെ മസലഹത്തിലെ അഗാധമായ ബുദ്ധി സാമർത്ഥ്യം. ആ ദീൻ എങ്ങനെ ഇവിടെ വളർത്തിയെടുക്കാം, വ്യക്തികളെ എങ്ങനെ ഹയാത്താക്കാം എന്നുള്ള വിഷയത്തിൽ. ആറാമത്തതോ ഇറാദത്തും ബി തഫഖുഹിൻ, ഈ ഫിഖ് ഇൽമുണ്ടല്ലോ, അതുകൊണ്ട് അവർ ലക്ഷ്യം വെച്ചത് റബ്ബൽ ഉല, റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ പൂർണ്ണമായ ഇഖ്ലാസ് ആയിരുന്നു. ഈ ആറ് കാര്യങ്ങളിൽ അവർ ഉന്നതമായ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ഇക്കാലത്ത് ഞാൻ ഷാഫിയാണെന്ന് പറഞ്ഞാൽ മൂപ്പറെ ആ ഫിഖഹിയായ മദ്ഹബ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഷാഫിയ എന്ന് പറഞ്ഞു, ബാക്കി അഞ്ച് കാര്യം വർദ്ധിച്ചിട്ടുണ്ടാവും. അതായിപ്പോൾ ഉള്ളത് അതാ ഫുഖഹ ഉന, നമ്മുടെ നാട്ടിലുള്ള ഫുഖഹ കത്താബഊ ഫീ ഫിഖഹിം, അവരെ ഫിഖഹിൽ മാത്രം ബിംബിച്ചു അല്ലേ, ലാ ഗൈറു, ബാക്കിയൊന്നിലുമില്ല. അഞ്ച് കാര്യം പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫത്വ ഫിൽ ജമീ, ആറിനും ബിംബിറ്റണം. അതാണ് ലി തഫുദൽ, എന്നാലേ എനിക്ക് ഫദീലത്ത് കിട്ടുകയുള്ളൂ. വലമ്മന്തഹ കലാമു ശൈഖ് റഹമഹുല്ലാ ഫി അലാമാതി ഉലമാഇൽ ആഖിറ, പാരത്രിക ഉലമാഇന്റെ ലക്ഷണങ്ങൾ എണ്ണീറ്റ് മൂപ്പരാർത്തിക്കെത്തി. വകാന അഇമ്മത്തുൽ മദാഹിബിൽ മത്ബൂഅത്തി മിൻ ഉലമാഇൽ ആഖിറ ജാമിഇന ലി അലാമാതിഹിം, നമ്മളെ മദ്ഹബിൽ പിൻപറ്റുന്ന ഇമാമികൾ, മദ്ഹബിൽ പിൻപറ്റുന്ന ഇമാമികളുണ്ടല്ലോ, അവർ ഉലമാഉൽ ആഖിറയിൽപ്പെട്ടവരായിരുന്നു. ഈ പറയപ്പെട്ട ലക്ഷണങ്ങളെല്ലാം ഒത്തുകൂടിയവരായിരുന്നു എന്ന് സമർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ ആ തക്രീദ് എന്തല്ല, അന്ധമായൊരു തക്രീദല്ല. വഖാന അക്സറുൽ മുഖ്തദീന ബിഹിം ഫീ ഇൽമിൽ മദ്ഹബി മുഖാലിഫീന ലഹും ഫീ സൈരിഹിം വഅമാലിഹിം, എന്ന് പറയുന്നു അവരെ മദ്ഹബിൽ പിൻപറ്റുന്ന കുറേ ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത വെറും ഒരു ആ ബാക്കിയിലുള്ള പിൻപറ്റൽ മാത്രമേ നടക്കുന്നുള്ളൂ, ഒരു പോരായ്മയുണ്ട്. അതുകൊണ്ട് കാനമിനൽ മുഹമ്മി വൽ ഹഖീഖി ബിദ്ദിക്ക തസരീഹു ബിഅന്നഹും കാനു ജാമിഇന ബൈനൽ ഫിഖ്ഹി വസ്സുഹുദി വൽ ഇബാദത്തി വൽ ഇൽമിൽ ആഖിറത്തി മുരീദീന ബിൽ ഇൽമി വജ്ഹല്ലാഹി തആല. അതുകൊണ്ട് ആ പിൻപറ്റപ്പെടുന്ന ഇമാമികളായവർ ഫിഖ്ഹ്, സുഹുദ്, ഇബാദത്ത്, ഇൽമുൽ ആഖിറ, ഇഖ്ലാസ് ഇങ്ങനെല്ലാത്തിലും ഉന്നതന്മാരായിരുന്നു എന്ന് പറയൽ എന്താക്കി നമുക്കിടെ അനിവാര്യമായ സബ്ജക്റ്റായി മാറിയുന്നവർ. എന്തിനാ അലി അക്തദാബിഹി മത്തുബാ ഹാദിഹില്ലസ്യായിള്ള ഫിഖ്ഹിയായ മസ്അലയിൽ മാത്രമല്ല ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർ പിൻപറ്റണം. പക്കാല വഅഇമ്മത്തുൽ ഐ വഅഇമ്മത്തുൽ മദാഹിബിൽ മത്തുബൂഅ, അംഗീകരിക്കപ്പെട്ട മദാഹിബിൻ്റെ അയിമത്തുകൾക്ക് ഷാഫിഇ, ഒരു ഉദാഹരണം ഷാഫി ഇമാമിനെ പോലെ
ونحبه من أصحاب المذاهب المطبوعة മറ്റാരൊക്കെ മാലിക്കൻ വാബി ഹനീഫ മുഹമ്മദ് ബിനി ഹംബൽ സുഫിയാൻ സൗരി ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നഫാൻ അല്ലാഹു ബിഹിം വറളിയല്ലാഹു അൻഹും വറളാഹു മന്ന കാനു അലാ സിത്തിൻ ഖിസാലിൻ കുമ്മല എന്നെല്ലാം ആറെണ്ണം താഴെ പറയുന്നുണ്ട്. കാനു കാമിലീന അലാ ഹാദിഹിൽ ഖിസാൽ, ഒന്ന് സുഹുദുൻ, രണ്ട് സലാഹുൻ. കണ്ടോ, അപ്പോൾ സാലിഹ എന്ന് പറഞ്ഞ പേരിന് അല്ലാഹു തആല സാലിഹ 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 എന്ന് പറയുന്ന പേരുണ്ടല്ലോ, ആ പേരിന് അർഹരായിരുന്നു. വൽ ഇബാദ, മൂന്ന് ഇബാദത്ത്. നാല് ഇൽമുഹും ബിഉലൂമി ഉഖബ, അല്ലേ? അപ്പോൾ ഫഇന്നഹും കാനൂ മുസ്തഖലീന ബിഇൽമിൽ ഖുലൂബി വമുറാഖിബീന ലഹാ വകാന സർഫുഹും അനി തസ്നീഫ് സർഫുഹും അനി തസ്നീഫി വതദ്രീസ് ഫീഹി മാ സർഫ സ്വഹാബത അനി തസ്നീഫി വതദ്രീസ് ഫിൽ ഫഖ്ഹി മാ അന്നഹും കാനൂ ഫുഖഹ മുസ്തഖലീന ബിഇൽമിൽ ഫതാവാ. അവർ ഇൽമിൽ ഖുലൂബ് കൊണ്ട്, കൽബിൻ്റെ ഉലൂമ്പ് കണ്ട് ഏർപ്പെട്ടവരായിരുന്നു. വെറും ഫിഖ് കൊണ്ട് മാത്രമല്ല, അത് ഏതാണോ, ചിലർ നഹ്വിൽ അറിയപ്പെട്ട ആളായിരിക്കും. ഏ അൽഫിയൻ്റെ ഇമാമനെന്ന് പിന്മാറി നഹ്വിൽ അറിയപ്പെട്ടു, അവർക്ക് നഹ്വി അറിയുന്ന അർത്ഥം ഓർ എത്ര വലിയ വലിയായിരുന്നു, എത്ര വലിയ മഹത്വമുള്ള വലിയായിരുന്നു. പക്ഷെ ആ വിഷയത്തിൽ അവർ രംഗത്ത് വന്നില്ല. മറ്റൊരു വിഷയം അത് അല്ലാഹു തആല ഓരോരുത്തർക്ക് എന്താ പണി കൊടുക്കുന്ന പണി നിൽക്കാൻ. അപ്പോൾ ഉലൂമുൽ ഖുലൂബിൽ എന്തുകൊണ്ട് ഷാഫി ഇമാമ കിതാബ് ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചേക്കും. അതിന് പറയുന്ന എന്തുകൊണ്ട് സഹാബികൾ കിതാബ് ഉണ്ടാക്കിയില്ല എന്ന് എന്താണോ ഉത്തരം, അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. സഹാബികൾ കൽബിൻ്റെ ഉടമകളായ ആളുകളല്ലേ, അവർ ആരെങ്കിലും കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അബുൽ ഹസൻ ഇസ്ഹാദലി തങ്ങൾ സ്വന്തം കിതാബ് ഉണ്ടാക്കിയിട്ടില്ല എന്നവർ ചോദിച്ചം പറഞ്ഞല്ലോ, എൻ്റെ കിതാബ് തന്നെ എൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. ആ ശിഷ്യന്മാരെ നോക്കിയാൽ മതി, അത് തന്നെ എൻ്റെ കിതാബ്. അതെന്താക്കി മുമ്പ് ആറ്റി കുറുക്കിയിട്ട് അബുൽ അബ്ബാസ് മുർസിൻ്റെ കലാമും കൂടി മിനത്തല്ല സെക്കൻഡറി തങ്ങൾ വന്നപ്പോൾ ഇന്നുണ്ടാക്കി ലത്തായിഫുൽ മിനൻ ഉണ്ടാക്കിയത്. ഇതായിരുന്നു ഷെയ്ഖിൻ്റെയും ഷെയ്ഖിൻ്റെ ഷെയ്ഖിൻ്റെയും എല്ലാ കുലവും ഞാനിതിൽ ഒരുമിച്ച് കൂട്ടുന്നു, കിട്ടാവുന്നിടത്തോളം വർദ്ധിപ്പിച്ചിട്ട്. അപ്പോൾ അതാണ് വലാക്കിൻ സറഫഹ മനി തസ്നീഫി വതദ്രീസ്. ഈ ഉലൂമുൽ ഖുലൂബ് ഉണ്ടല്ലോ, അത് ആക്കുന്ന വിഷയത്തിൽ, തസ്നീഫ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ അവരെ പിന്തിരിപ്പിച്ചത് എന്താ, മാ സറഫ സഹാബത്താനി തസ്നീഫി വതദ്രീസ്, സഹാബത്ത് എന്തുകൊണ്ട് തസ്നീഫ് ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം. ആ അത് തന്നെയായിരുന്നു ഇവിടെയും, അതിന് വേറെ ഫീൽഡിൽ ആളുകളുണ്ട്. മാനഹു കാന ഫുഖഹ മുസ്തഖലീന ബിൽമിൽ ഫതാവ, സഹാബത്തിൻ്റെ ഫത്ത് കൊടുക്കാൻ അറിയില്ലേ. ഇപ്പം സഹാബി ഉണ്ടാക്കിയൊരു കിതാബ് കാണിച്ചിടാൻ പറ്റുമോ? ചിലരായിരിക്കും അവരുണ്ടാക്കിയ കിതാബിൽ അവർക്കേ അറിയുള്ളൂ. സക്കീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിസാലത്തുൽ ഖുശൈരിക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്, തഹരീറുദ് ദലാല അല റിസാല എന്ന് പറഞ്ഞിട്ട്. സക്കീർ അൽ അൻസാരി തങ്ങളെ വലിയ പ്രത്യേകമായ ശറഹ നിസാറത്തുൽ ഖുശൈരി. ഖുശൈരിയാണെങ്കിൽ തസവുഫിൻ്റെ ആധികാരികമായ കിതാബല്ലേ. അപ്പോൾ ഒരു മൂലനൊട്ടി ചോദിച്ച് മൂപ്പർക്കാലം കിട്ടുമെന്ന്, ആർക്ക്? സക്കീർ അൽ അൻസാരി തങ്ങൾക്ക്. എന്താണ് കിട്ടാത്ത? ഓറ് ഹൈദും മറ്റേ മസാലയും മറ്റേ ഇതെല്ലാം പറയുന്ന ആളല്ലേ ഫിഖ് പറയുന്നത്, ഓർക്കണ്ട കൽബിൻ ഉലമല്ല അറിയുന്ന ധാരണ കണ്ട. ഇപ്പോൾ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ ഫിഖിന് ഇത്ത ഉണ്ടാക്കി അവിടെ ആരോ അംഗീകരിക്കില്ല. ഇപ്പോൾ തമ്മിലൊക്കെ പറഞ്ഞു എന്താ ഓരോ സൂപ്പി ചേർന്ന് ഫിഖ് അറിയില്ല. ഈ ധാരണയാണ് മാറ്റേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ വിലായത്തിൻ്റെ പദവർഹിക്കാൻ എല്ലാം എന്തെല്ലാം യോഗ്യത വേണം, മുഴുവനും ഒരുമിച്ചുകൂടിയവരായിരുന്ന അതൊക്കെ ഇമാം നബവി തങ്ങൾ എന്താക്കി ഫിഖിൻ്റെ കിതാബ് ഉണ്ടാക്കി. പക്ഷേ വിലായത്തിലെ എടേ പതിവില്ല, മുഹീദ്ദീൻ എന്ന സ്ഥാന പേരിന് അക്കാലത്തുള്ള അർഹനായല്ലോ മുഹീദ്ദീൻ. ദവക്കാദൽ ഫഖാഹത്ത് ഫീ മസാലിഹി ഖൽഖിനാ എന്നുണ്ട് ദീനിനാ എന്ന് മറ്റൊരു വിവാദത്തുണ്ട്. വൈറാദത്തും ബി തഫക്കുഹു റബ്ബൽ ഉല, അതും ചോദിക്കും അവരുടെ ഇറാദത്ത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും, ഇറാദത്ത് കൽബിൻ്റെ ഉള്ളിലല്ല ഉള്ളത്, അതവരുടെ വാക്കും പ്രവർത്തനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വിലയിരുത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അതാണ് കമാ ഉലിമ മിൻ അഖ്വാലിഹിം വശൂഹിദ മിൻ അഹ്വാലിഹിം. അതിനെ കുട്ടിയത് ഇറാദത്തിനുള്ളിൽ കൽബിൽ മറന്നു കിടക്കുന്ന സംഗതിയാണല്ലോ, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ, അത് അവരുടെ വാക്ക് പ്രവർത്തനത്തിൽ കൂടെ എന്താക്കാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആറെണ്ണയിൽ എണ്ണിയത്, ചില കിതാബിൽ അഞ്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് ഒന്ന് ആവർത്തനമായി പോയി നൗറി പറയുന്ന സാരിഹി പറയുന്നു വക്കാൻ യംബഗലി ശൈഖ് റഹ്മുള്ള അഞ്ഞക്കുൽ അല ഖംസിൻ ഖിസാലിന്ന് പറഞ്ഞ പോലെ അത് ഹയ്യൻ അത്തലിലുള്ളൂ. എന്തുകൊണ്ട് സലാഹ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ് ഒരു സലാഹ് വേറെ ഇബാദത്ത് വേറെ എണ്ണിട്ടാണ് ആറെണ്ണായത്. അത് പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും വലിയ പരാതി വരേണ്ട വിഷയമല്ല. ഫുഖഹാഉന ഖത്താബഉ ഫീ ഫിഖ്ഹിഹിം നമ്മുടെ ഫുഖഹാക്കൾ എന്താക്കിയെന്നറിയോ ഫിഖ്ഹിൽ മാത്രം പിൻപറ്റി വതഫാരിഹി വതശമ്മറു ഫീ ദാലിക അതിൻ്റെ വേണ്ടി കുറേ അധ്വാനിച്ച്. അതുകൊണ്ട് ലിഅന്നഹാദിൽ ഖസലത്തുൽ വാഹിദത തസ്ലുഹുൽ ദുനിയാ വല്ലാഖിറ അയ്ലൻ ഫിഖ്ഹ് അത്ര മോശമായി കാണേണ്ടതല്ല. ഏ ഫിഖ്ഹ് എന്നുള്ളത് മോശമായി കാണേണ്ട സംഗതിയല്ല, ദുനിയാവിനും ആഖിറത്തിനും പറ്റുന്നത് തന്നെ നല്ല നിയ്യത്തോടു കൂടിയാണെങ്കിൽ. പക്ഷെ ബാക്കി അഞ്ചെണ്ണം അവഗണിച്ചതിനാണ് പരാതി. അള്ളാഹു തആല ആക്ഷേപിച്ച് ജനങ്ങളോട് നല്ല കൽപ്പിക്കുകയും നിങ്ങൾ സ്വയം മറക്കുകയും ചെയ്യുന്നു. ഇവിടെ ഏതാ തെറ്റ്? സ്വയം മറക്കലാണ്. അപ്പൊ ഇൻകാരന്റെ മഹത്വം എവിടത്തേക്കാണ്? തഗ്മുറൂനന്നാസ ബിൽബിദ്ദിലേക്കല്ല, തൻസൗന അൻഫുസക്കുമിലേക്കാണ്. എന്നതുപോലെ മൂപ്പർ കുറച്ച് ആക്ഷേപ സ്വരത്തിൽ സംസാരിച്ചത് അഞ്ചെണ്ണം അവഗണിച്ചതിലാണ്, പിടിച്ച വിഷയത്തിലെല്ലാം ലാ ഖൈറു. അതുകൊണ്ട് ഫത്തുബാനിൽ ജമീഇ ലിതഫ്ളുല, എന്നാലേ മുഴുവനും പിൻപറ്റിയവരായി നീക്കെന്താക്കാൻ ഒരു ഫളീലത്ത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ദഖണ ഫഇന്ന ശറഫഹും വഅലുബ ദറജാതിഹിം വമകാനിഹിം ഇൻദല്ലാഹി ലം യകും ബിമുജറദ് ഇൽമിൽ ലാഹിർ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെ ദറജ ഉയരുവാനും ലോകത്ത് മുഴുവനും അവർ അംഗീകരിക്കപ്പെടാനുള്ള ഷറഫ് കിട്ടുവാനും ഇൽമുല്ലാഹിർ മാത്രമല്ല അതിന് കാരണമായത്. പിന്നെന്താ ബാലിക്കോനിമിൻ ഉലമാ ഇല്ലാഹിറ, ഉലമാവുൽ ആഖിറയിൽപ്പെട്ടവരാണ് അവർക്ക് പറയപ്പെട്ട എല്ലാ സിഫാത്തും ഒത്തുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാമിഇൽ അലി അലാമാത്തിഹിം, ഉലമാവുൽ ആഖിറ പറയുന്ന എല്ലാ അലാമത്തും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മുതഅസ്സിസീന ഫീഹാ ബിസ്സഹാബത്തി വതാബിഈന വസലഫി സാലിഹീന റളിയല്ലാഹു അൻഹും, അവർക്ക് മുൻകഴിഞ്ഞു പോയ സഹാബത്ത് താബിഈങ്ങൾ സലഫ് എല്ലാവരെയും പിൻപറ്റിക്കൊണ്ട് അവരുടെ ജീവിതം അങ്ങനെ തന്നെ നിലർത്തിക്കൊണ്ടുപോകുന്ന ആളുകളായതുകൊണ്ടാണ്. അതുകൊണ്ട് വൽ നദക്കുറിലാണഫി നുബദത്ത യസീറത്തം മീ യസരിഹിം സിയരിഹിം യുസ്തദുല്ലു ബിഅല ഇത്തിസാഫിഹിം ബിസ്സിഫാത്തിൽ മദ്കൂറ, മേൽ പറയപ്പെട്ട സിഫാത്ത് കൊണ്ട് അവർ മുഴുവനും വസ്ഫ് സിദ്ധിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏതാനും ചില വാചകങ്ങൾ പറയാൻ അനിവാര്യമാണ്. ആദ്യമായി അമ്മ ഷാഫിഇയ്യു, ഒന്നാമതെണ്ണ ഷാഫിഇ എല്ലാം പറയുന്നില്ല. ഫയദുല്ലു അലാ സുഹുദിഹി, ആദ സുഹുദല്ല എണ്ണിയത്, സുഹുദിൻ്റെ മേൽ അറിയിക്കുന്നു. അന്നഹു ഖാല മനിദ്ദഅ അന്നഹു ജമഅ ബൈന ഹുബ്ബി ദുനിയാ വഹുബ്ബി ഖാലിഖിഹാ ഫീ ഖൽബിഹി ഫഖദ് കദബ. ഇമാമിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ മഹബത്തും ദുന്യാവിൻ്റെ മഹബത്തും രണ്ട് മഹബത്ത് എൻ്റെ കൽബിൽ ഒരുമിച്ച് കൂട്ടിയ ആളാണെന്ന് ഒരാൾ വാദിക്കുന്നു. എന്നാൽ അയാൾ പറഞ്ഞതിനപ്പുറം ഒരു കളവ് പറയാനില്ലെന്ന്, രണ്ടും കൂടെ ഒത്തുപോകില്ല. എങ്ങനെ? അള്ളാഹുവിനോടുള്ള ഹബ്ബുണ്ട്, ദുന്യാവിനോടുള്ള ഹബ്ബുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയ ഒരാളാണ് എന്ന് ഒരാളെ പറ്റി വാദിച്ച്. എന്നാൽ പക്കത്ത് കഥ അയാൾ പറഞ്ഞത് കളവാണ്, രണ്ട് ഹബ്ബ് ഒരുമിച്ച് കൂടൂല. ഖാല അൽ ഹുമൈദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂപ്പറ ശിഷ്യൻ, ഖറജ ശാഫിഇയ്യു ഇലൽ യമൻ, ഷാഫിഇ ഇമാം യമനിലേക്ക് പുറപ്പെട്ടു. മാ ബാദിൽ മുല്ലാത്തി, ചില നേതാക്കന്മാരോടൊപ്പം. ഫൻസറഫ ഇലാ മക്ക, മക്കയിലേക്ക് തിരിച്ചു വന്നു. ബി അശറത്തി അലാഫി ദിർഹമി, 10,000 ദിർഹമ കയ്യിലുണ്ടായിരുന്നു. ഉടനെ ഫദറബ ഖിബാഅഹു ഫീ മൗദിഇൻ ഖാരിജ മക്ക, മക്കൻ്റെ പുറത്ത് ഒരു തമ്പടിച്ചു. തമ്പടിച്ചിട്ട് ഫക്കാനന്നാസു യൗതൂനഹു, പല ആളുകളും മൂപ്പറ കാണാൻ വരുന്നു. ഫമാ ബരിഹം ഇമ്മൗദിഹത്ത ഫർദക്കഹാക്കുല, 10,000 ദിർഹമും മുഴുവനും സദക്ക ചെയ്ത് തീർത്തിട്ടല്ലാതെ മക്കയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഈ പൈസയും കട്ടിയിട്ട് മക്കയിലേക്ക് കയറില്ല എന്നാവും. കാണാൻ വരുന്നാക്കെല്ലാം കോരി വാരി കൊടുത്തിട്ട് ഖാലിയാക്കിയതിന് ശേഷമാണ് മൂപ്പറ മക്കയിലേക്ക് കയറിയത്. വഹറജ മിനൽ ഹമ്മാമി മറത്തൻ, ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന് ഫാത്തൽ ഹമാമീയ മാലം കസീരൻ, അത് കാക്കുന്ന ഒരാളുണ്ടാവില്ല അടിച്ചു പാരാനും തുടക്കാനും പിടിക്കാൻ നിൽക്കുന്നേ, അദ്ദേഹത്തിന് കുറേ പൈസ കൊടുത്തു. വ സക്കത്ത സൗത്തുഹോ മറത്തമ്മി യതിഹി, കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണ് പോയപ്പോൾ ഫറഫഅഹു ഇൻസാൻ, ഒരാൾ എടുത്തു കൊടുത്തു. ഫാത്ത ഹംസീന ദീനാറാൻ, 50 ദീനാറാണ് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തത്.
ഇത്ര വലിയ ഉദാര മതിയായിരുന്നു അവര് ഷാഫിമാമ അതിന്റെ സേമ്പിള് പറഞ്ഞിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞാൽ തീരൂല, ഇത് ഏതാനും പറഞ്ഞേ ഉള്ളൂ. എന്തുകൊണ്ട് സുഹുദിന്റെ ഹെറ്റാപ്പിസ് അടക്കുന്ന സഹായിലാണ്. അപ്പൊ സുഹുദ് എന്ന് പറഞ്ഞാൽ സഹാ ഉണ്ടാകും, സഹാ പറഞ്ഞാൽ ജൂദ് ഉണ്ടാകും. നമ്മളെ ഭിത്തിരിയിൽ വരാൻ പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുഹുദിന് വേണ്ടി എന്താക്കി, തങ്ങളെ ഈ ഔദാര്യമാണ് തെളിവായിക്കൊണ്ടെന്ന്. ഇതെന്താ പറഞ്ഞത്, ഈ ഔദാര്യം എന്നുള്ളത് സുഹുദിന്റെ തെളിവാണ്. ഉണ്ടാവില്ല ഈ പൈസയോടും ദുനിയാവിനോടും മൂപ്പർ സ്നേഹം വെച്ചെങ്കിൽ അത് മുറുക്കി പിടിച്ചിട്ട് പിശുക്ക് കാട്ടലല്ല ചെയ്യേണ്ടിയിരുന്നത്. ദുനിയാവ് നിസ്സാരമായി കണ്ട കണ്ണിലല്ലാതെ കണ്ട് മാലിനെ ഇങ്ങനെ വിധിക്കില്ല. ഓഹോ മാനസുഹുദി, അതന്നെയാണ് നമ്മൾ സുഹുദി എന്ന് പറഞ്ഞ സാധനവും, അതന്നെയാണ് കാട്ടിലേക്ക് പോക്കല്ല. അല്ല ഇന്ന് വ്യാഖ്യാനിക്കുന്നത് പോലെ ഇന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഏതെങ്കിലും അക്കമ്പറയിൽ പോയിട്ട് ഇങ്ങനെ കൂടുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കുറച്ച് അവിടെ നിന്ന് ചപ്പുറച്ച് തിന്നുക, അയാളെന്താണോ അയാളിങ്ങനെ അയാളിപ്പോൾ സാഹിതായിട്ട് നടക്കുകയാണ്. ഇത് സാഹിത് ഇതാ സാഹിത്, പിന്നെ ഇപ്പം പോകാൻ പറ്റുന്നില്ല, ഒരാൾ പിടിച്ചു കെട്ടിന് പോലും. ഇതെല്ലാം പറയുന്നത് ഞാൻ തന്നെയാണ്. എത്രമാത്രം സുഹുദ് ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് എത്രത്തോളം അവർക്ക് ഖൗഫുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിവ് പറയാം. കൽബ് സംബന്ധമായ കൽബിനെ മയപ്പെടുത്തുന്ന ചില ഹദീസുകളുണ്ടല്ലോ, അത് എന്താക്കി സുഫിയാനിബിൻ ഉയൈന റിപ്പോർട്ട് ചെയ്തു. ഇത് കേട്ടപ്പോൾ ഫൗസി അല ഷാഫി ഇമാമ ബോധം കെട്ട് കിടക്കുകയാണ്. ഇത് മനസ്സിൽ തട്ടിപ്പോയി. ഫഖീൽ ലഹു കദമാത്ത വഫാത്തായി പോയി എന്നിവരെ പറയപ്പെട്ടു. ഫഖാല ഇമ്മാത്ത ഫഖദ് മാത്ത അഫ്ദലു അഹ്ലി സമാ അഹ്ലി സമാനിഹി. ഇന്ന് ഷാഫി ഇമാമ വഫാത്തായി പോയെങ്കിൽ അന്ന് ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും അഫ്ദലായ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരേണ്ടി വരും. അത്ര സമയം എന്താക്കി ബോധം കെട്ടായി കടന്നുപോയി. ഏഴ് രണ്ട് ദിവസം ഇത്രം പറഞ്ഞിട്ട് ഇവിടെ യാത്രാവേളയിൽ ആരോ നന്നായിട്ട് ഖുർആൻ ഓതെന്ന് പറഞ്ഞു, ഒരാളെ കൊണ്ട് ഖുർആൻ ഓതിച്ച് ആഹ്റത്തിൻ്റെ ഭയങ്കര ഖൗഫ് പറയുന്ന ഒരാഴത്ത് ഓതിയപ്പോൾ മൂപ്പർ ബോധം കെട്ട് കിടക്കുന്നു. കുറേ സമയത്തേക്ക് ബോധം തെളിയാത്തതുകൊണ്ട് വഫാത്തായി എന്നുള്ള വാർത്ത പോലും പരിസരത്ത് പരന്നു. ജണി ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ ദ്വാരക്ക് ആ പറഞ്ഞ ദിവസത്തിൻ്റെ ഭയാനകം നീ കാത്തിൽ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഹയ്യനുടെ ചരിത്രം പറഞ്ഞിട്ട് ഹാദാ യോമലായ കോൺ എന്നാ തുടങ്ങി ആയത്ത് ഉറവിയൻ അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹി മുഹമ്മദ് ബൽവി കാല കുന്തു അന വഅമറുബ്നു നബാതത ജുലൂസൻ നതദാകറൽ ഉബാദ വസ്സുഹാദ്. ഞാനും ഉമറുബ്നു നബാതത എന്ന് പറഞ്ഞവരും ഉബാദീങ്ങൾ സാഹിദീങ്ങളായവരുടെ ചരിത്രം ഇങ്ങനെ പരത്തും പറയുക. ഫഖാല ലീ ഉമർ, അപ്പം എൻ്റെ കൂടെയുള്ള ഉമറുബ്നു നബാതത പറഞ്ഞു, മാ റായിതു ഔറഅ വല ഹഫ്സഹ മിൻ മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ. ഏറ്റവും വറവുള്ളവരും ഏറ്റവും ഫസാഹത്തുള്ളവരുമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരേക്കാൾ? മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ റളിയല്ലാഹുവിനേക്കാളാണ് മികച്ച ആളെ ഞാൻ കണ്ടിട്ടില്ല. അതെ, മറ്റേ സുഫിയൻ രണ്ടാളും ഒരാൾ ഉസ്താദുള്ള ശിഷ്യനോ? രണ്ട് സുഫിയാൻ ഉണ്ടല്ലോ. ഇത് ഹദീസിൻ്റെ ഇമാമാണ്, മദ്ഹബിലെ ഇമാമങ്ങളെ എണ്ണിയിട്ടില്ല. അതെ, വക്കാന ഹസനസ് ആയിട്ടില്ല. ഖറജത്തു അന വഹുവ വൽ ഹാരിസ് ബിൻ ലബീദ്. ഞാൻ ആരാ പറയുന്ന ആദ്യത്തെ അബ്ദുല്ലാഹി, പിന്നെ ഹാരിസ് ബിൻ ലബീദ്. എന്താക്കി ഒരു യാത്ര പുറപ്പെട്ട് ഫഫ്തത്ത ഹൽ ഹാരിസ് യക്റു, അതാ ഞാൻ നേരത്തെ തുടങ്ങിയത്. ഹാരിസ് ഖുർആൻ ഓതാൻ തുടങ്ങി. വക്കാന ഹസന സൗത്തി, നല്ല ശബ്ദമുള്ള ആളായിരുന്നു. സൂറത്തുൽ മുർസലാത്തിലുണ്ട്. ഫറായത്തു ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഞാൻ കാണുന്ന കത്ത കയ്യിലുള്ള അവന് മൂപ്പറ കളറെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. കളറെല്ലാം വിശാദം വക്കഷാ റജീൽ ദുഹു, തൊലി എന്താണെങ്കിൽ ഇങ്ങനെ രോമാഞ്ചം കൊള്ളാൻ തുടങ്ങി. വാൽ തറബ് ഇൽത്തറാബൻ ചതി, ഭയങ്കരമായ പിടക്കലി. വഹർ മഹസിജന്നലി,
ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോൾ മൂപ്പർ ദ്വാ ചെയ്യുന്നത് കാദിബീങ്ങളുടെ ആ രംഗത്തിനെ തൊട്ട് ഞാൻ കാവലത്തോടുന്നു. അതുപോലെ ഗഫലത്തിൻ്റെ ഹലുകാറ് നിന്റെ ദീനെ തൊട്ട് പിരിഞ്ഞു പോയില്ലേ, അതിനെ തൊട്ടും ഞാൻ കാവലത്തോടുന്നു. അല്ലാഹുമ്മ ലക ഖദാഅത്ത് ഖുലൂബുൽ ആരിഫീൻ വദല്ല തഹീബത്തുൽ മുസ്താഖീൻ ഇലാഹി ഹബ്ലി ബിജൂദിക വജമ്മിൽനി ബിസത്രിക വഅഫു അൻ തഖ്സീരി ബികറമി വജ്ഹിക. ഇമാം ബോധം തെളിഞ്ഞ് എണീച്ചപ്പം ദുആ ചെയ്ത ദുആയാണ്. അപ്പോൾ എത്രമാത്രം ഖൗഫും എത്രമാത്രം ഖശിയത്തും അവരുടെ കൽബിലുണ്ടായിരുന്നു. ഇവരാണിപ്പം കുറ്റപ്പെടുത്തുന്നത്, തുടരാൻ കൊള്ളൂല, പിന്നെ എന്താ ഇവൻ്റെ പത്രം വായിച്ചെടുക്കുന്നത് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ആരെങ്കിലും അംഗീകരിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ മെച്ചപ്പെട്ടവർ അംഗീകരിച്ചേ നമുക്ക് തന്നിട്ടുള്ളത്. നിന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നീ അനുയോഗ്യനല്ലോ. സുമ്മ കുംന വൻസറഫ്ന, നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. ഫലമ്മ ദഖൽത്തു ബഗ്ദാദ വക്കാനഹു ബിൽ ഇറാഖ്, ഞാൻ ബഗ്ദാദിലെത്തി, മൂപ്പർ ഇറാഖിലുമുണ്ട്. ഫഖഅത്തു അലാ അശ്ശത്തി അതവല്ലഉ ലിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി ഉറുണ്ടാക്കാൻ വേണ്ടി ഞാൻ പുഴക്കരയിലിരുന്നു. ഇത് മർറബി റജുലൻ, എൻ്റെ അടുത്തു കൂടി ഒരാൾ നടന്നു പോകുന്നു. ഫക്കാല യാ ഗുലാം അഹസിൻ വുളു ആക്കാന്ന് പറഞ്ഞു. ഏ ഗുലാമെ, ആ വുളു ഹിസാനാക്കി വുളു ഉണ്ടാക്കുന്നു പറഞ്ഞു. അഹസൻ അള്ളാഹുലേക്ക് ഫിദ്ദുന്യാ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു തആല എനിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഫൽതഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കി. ഫഇദാ ബി റജുലൻ യതബഉ ജമാഅത്തുൻ, ഒരു റജുലുണ്ട്, വലിയൊരു ജമാഅത്ത് അവിടെ തുടർന്ന് സഞ്ചരിക്കുന്നുമുണ്ട്, വലിയൊരു ജനക്കൂട്ടം. ഫസറ തുഫി വുളൂഇ, ഞാൻ എന്താക്കി, വേഗം സ്പീഡിൽ ഒതു ഉണ്ടാക്കിയിട്ട് വജഅൽ തുഖഫു അസറു, അതിൻ്റെ പിന്നാലെ ഞാൻ തുടർന്നു. ഫൽതഫത്ത ഇലയ്യ, എന്നെ കൊള്ള തിരിഞ്ഞു നോക്കി. അക്കാല ഹല്ലക്ക ഹാജത്തുൻ, എനിക്ക് വല്ല ഹാജത്തും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫഖുൽതു നഅം, ഉണ്ട്. എന്താണ്? അല്ലിന്നി മിമ്മാ അല്ലമക്കല്ലാഹു ശൈആ, അല്ലാഹു തആല നിങ്ങൾക്ക് ധാരാളം ഇൽമ നൽകിയിട്ടുണ്ട്, അത് കുറച്ച് നിങ്ങൾ പഠിപ്പിച്ചത്, അതാ എനിക്ക് എൻ്റെ ആവശ്യം. ഫഖാലലി, എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഈ അലം അന്നമൻ സദഖല്ലാഹ നജാ വമൻ അശ്ഫഖലാ ദീനിഹി സലിമ മിനർ റദാ വമൻ സഹിദ ഫിദ്ദുന്യാ ഖറത ഐനാഹു ബിമാ യറാ മിൻ സവാബില്ലാഹി ഗദാ. മോനെ, അല്ലാഹുവിനോട് സീദക്കായിക്കൊണ്ട് പെരുമാറുക, എന്നാൽ അവൻ രക്ഷപ്പെട്ടു. ദീനിൻ്റെ മേലെ എപ്പോഴും കാലുള്ളവനാവണം. ദീനിൻ്റെ വല്ല വശങ്ങളും കുറഞ്ഞു പോകുമോ തളർന്നു പോകുമോ വാടിപ്പോകുമോ എന്ന പേടിയിൽ എപ്പോഴും കാലുള്ളമുള്ളവനായാൽ അവൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ദുന്യാവിനൊരാൾ അസാഹിദായാൽ അവന് കിട്ടുന്ന പ്രതിഫലം കണ്ട് നാളെ കണ്ണ് കുളിർക്കും എന്ന് ഉപദേശം പറഞ്ഞു കൊടുത്തു. ചോദിച്ചു, അപ്പന അസീദൊക്കെ പോരെ, നിന്നെ കണ്ണ ഇനി എന്തെങ്കിലും കൂടുതൽ പറയണോ? കൊടുത്തും പല, അതെ ഇനിയും പറഞ്ഞാലേ വെച്ചു. കാല മൻകാന ഫീഹി സലാസു ഖിസാലി ഫഖദ് ഇസ്തഖമല ഈമാൻ, മൂന്ന് കാര്യം ഒരാളെ ഒരുമിച്ചുകൂടിയാൽ ഈമാനിനെ സമ്പൂർണനാക്കിയവനാണവൻ. അത് മൻ അമറ ബിൽ മഅറൂഫി വഇത്തമറ, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കണം, അത് സ്വയം പ്രാവർത്തികമാക്കിയും വേണം. മുമ്പ് പറഞ്ഞില്ലേ, കൽപ്പിച്ച കാര്യം അത് ചെയ്യണം. വനഹ അനിൽ മുങ്കരി വന്തഹ, ചീത്തയായ കാര്യം വിരോധിക്കണം, അതോടൊപ്പം തന്നെ ഇവനത് അവസാനിപ്പിച്ച ആൾ വഹിക്കണം. രണ്ടായി. വഹാഫദ അലാ ഹുദൂദില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഹദ്ദുകളെ, അമ്മൻ വെച്ച ഇന്നത് ഹലാല് ഇന്നത് ഹറാം എന്നുള്ള ആ ഹദ്ദ് കാത്തു സൂക്ഷിക്കണം, അത് മറികടക്കാൻ പാടില്ല. ഇതാ മൂന്ന് കാര്യം. എന്നിട്ട് ചോദിക്കുന്ന അലാ അസീദുക്ക, എന്നെ കൂടുതൽ വേണോ? കൊൽത്തു പല വേണം. കാല കുൻ ഫിദ്ദുന്യാ സാഹിദ വഫിൽ ആഖിറത്തി റാഗിബ വസ്തഖില്ലാഹ ഫീ ജമീഇ ഉമൂരിക തൻജുമ അൻ നാജീൻ, നീ ദുന്യാവിൽ ആരായിരിക്കണം? സാഹിദാവണം. ആഖിറത്തിൽ അത്യാഗ്രഹമുള്ളവരാവണം. നിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് സിദ്ഖ് വെച്ച് പുലർത്തണം, എന്നാലേ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ രക്ഷപ്പെട്ടവനായി. സുമ്മമല, പിന്നെ ഓർ പോയി. പക്ഷെ പറഞ്ഞുകൊടുത്ത ആളാരാന്ന് ഇതുവരെ ഒട്ടും കിട്ടിയിട്ടില്ലേ. ഫസാൽത്തു മൻഹാദ, ആരാണ് മൂപ്പറെന്ന് ചോദിച്ചു. ഫക്കാലുഹു ഷാഫിഈ, അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള ഹിക്മത്തുകൾ, ഇത്തരത്തിലുള്ള ആ കലാമ്, വെറും ഫിഖ് പഠിച്ച ഒരാളെ വെക്കുന്നുണ്ടാകുന്ന കലാമാണോ അല്ല ഫണ്ട് വേറെയാണോ എന്നാണ് ചോദ്യം. ഇപ്പം എന്നറിയില്ല, ഹാലത്തിഹി മക്കാലത്തിഹി,
ആ യഖ്റുജു ഹാദാ മിൻ റുബ്ഉ നികാഹി വൽ ജിറാഹി, നിക്കാഹിൻ്റെ ബാബിൽ നിന്ന് എല്ലാം ഖിസാസ് എടുക്കുന്ന ബാബെല്ലാം ഫിഖ്ഹിലുണ്ടല്ലോ, അതെല്ലാം നോക്കിയാൽ ഇത്തരത്തിലുള്ള ഉലൂമുണ്ടോ എന്നാണ് ചോദ്യം. ഔ മിൻ ഉലൂമിൽ ആഖിറ, അല്ല ഉലൂമിൽ ആഖിറയിൽ പെട്ടതാണോ? അൽ മുസ്തഫാദത്ത് മിനൽ കിതാബി വൽ സുന്ന, അത് കിതാബ് സുന്നത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പം സുഹൃത്തിനെ പറ്റി പറഞ്ഞെടുത്തു, വയദുല്ലു അലാ കൗനിഹി ആബിദൻ, എന്ന ഇബാദത്തല്ലേ. മാ റുവിയ അന്നഹു കാൻ യുഖസ്സിമുൽ ലൈല അലാ സലാസത്തി അജ്സാ, രാത്രിയെ മൂന്ന് ഭാഗമാക്കും. ഫസുലുസുഹുൽ അവ്വലു ലിൽ ഇൽം, ഒന്നാമത്തെ ഭാഗം ഇൽമിന് വേണ്ടി ചിലവാക്കും. വസുലുസുഹു സാനി ലിസ്സലാ, മൂന്നാം രണ്ടാമത്തെ ഭാഗം നമസ്കാരത്തിന് വേണ്ടി. വസുലുസുഹു സാലിസ്, മൂന്നാമത്തേത് ഉറക്കത്തിന് വേണ്ടി. ഇതാണ് മൂപ്പറെ ഒരു ദിവസത്തെ ടൈം ടേബിൾ. വഖാല റബീഉ റളിയല്ലാഹു അൻഹു പറയുന്ന, കാന ശഫീഉ യഖ്തിമുൽ ഖുർആന ഫീ റമദാന 60 മറ ഖുർആനിൽ ഖത്തും ഓതും റമദാൻ മാസത്തിൽ 60 ഖത്തും. അപ്പോൾ ഒരു ദിവസത്തിലായി 2 ഖത്തും ഓതും. കൊല്ലു നാലിക്ക ഫീ സല, അതൊക്കെ നമസ്കാരത്തിൽ വെച്ചായിരിക്കും യോത്തം മുഴുവൻ. അപ്പോൾ 2 ഖത്തും ഓതാൻ വേണ്ടി എത്രത്തോളം നിസ്കരിക്കണം എന്ന് ആലോചിച്ചൊക്കെയാണ്. വഖാല ശാഫിഉ മാ ശബിഇതു മുൻദു 16 സന, 16 കൊല്ലമായിട്ട് ഇങ്ങോട്ട് ഞാൻ വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വയറ് നിറയാൻ മാത്രം ഭക്ഷണം കഴിച്ചിട്ടില്ല. ജന്നശിമ യുഷ്കുരുൽ ബദൻ, ഒന്ന് ശരീരത്തിന് ഭാരം കൂട്ടും. രണ്ട് വയുക്സിൽ കൽബ, കൽബിൻ്റെ കസാബത്തുണ്ടാക്കും. വയുസീനുൽ ഫിത്തന, ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ എന്താക്കും അത് തടയും, ബുദ്ധിക്ക് വർക്കുണ്ടാവില്ല. വജ്ലിബുന്നാമ, ഉറക്കത്തിനെ ബലിച്ചു കൊണ്ടുവരും. വദഇഫ് സായിബഹുൽ ഇബാ, ഇബാദത്തിന് എന്താക്കും ഒരു ബലഹീനതയുണ്ടാക്കും. ഈ കാരണങ്ങളാൽ ഞാൻ വയറ് നടക്കാറില്ല. പന്നുറിയിലാ ഹെക്കുമത്തെ ഫീ ദിക്കിന് ആഫാത്തി ശിബഇ, നമുക്ക് വയറ് നിറച്ചാലുണ്ടാകുന്ന ആഫാത്തുകളെ മൂപ്പറി. ഇപ്പം 5 6 മറ്റെണ്ണിയുടെ 5. സുമ്മ ഫി ജിദ്ദിഹി ഫിൽ ഇബാദ, ഇബാദത്തിലുള്ള മൂപ്പറ കഠിനാധ്വാനവും നോക്കൂ. ഇൽ തറഹ ശിബഅ ലിയജ്രിഹി, ഇബാദത്തിന് വേണ്ടിയാണല്ലോ വയറ് നിറക്കൽ ഒഴിവാക്കിയത്. വറഉസു തഅമ്മുദി തഖ്ലീലു തആം, ഒരാളെ ആബിദാകാനുള്ള ആ മുടക്കുമതിലുണ്ടല്ലോ കാപ്പിറ്റൽ, അതെന്താണ്? ഭക്ഷണം കുറക്കല്ലായിരിക്കും. അന്ത തദ്ദഈ, ഏ മനുഷ്യ നീ വാദിക്കുന്നു മുതാബഅത്ത് ശാഫിഈ, ഞാൻ ഷാഫി ഇമാമിനെ പിൻപറ്റിയവരാണെന്ന് വാദിക്കുന്നു. നീ എത്ര തുന്നുന്ന എത്രയാന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ എവിടെ ഷാഫി ഇമാം? വലാ തത്വർക്കു ശിബഅ കത്തു ഇഖ്തിദ അംബി മദ്ഹബി, മദ്ഹബിനെ പിൻപറ്റുന്ന ആളാന്ന് പറഞ്ഞിട്ട് നീ വയറ നടക്കൽ കുറച്ചിട്ടുണ്ടോ? നമ്മളിമാമ ചോദിക്കുന്നു. ണ്ടല്ലോ നടക്കാം.